എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇനി നല്ല നേരം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുംഭമാസം രണ്ടാം തീയതി പൂരോരട്ടാതി നക്ഷത്രം ഇരുപത്തി നാല് നാഴിക ഇരുപത്തഞ്ച് വിനാഴിക വരെയുണ്ട് നാല് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഉള്ളത് തിഥി നാല്പത്തെട്ട് നാഴിക ഒരു വിനാഴിക വരെയുണ്ട് പകൽ ഇരുപത്തി നാല് നാഴിക മുപ്പത്തഞ്ച് വിനാഴിക എന്ന് പറയുന്ന നാല് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയും ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതാണതിന് ശേഷം വരുന്ന നാലുമണി അമ്പത്താറ് മിനിറ്റിന് ശേഷം ആറുമണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വെക്കുന്നതിനും ജലാശ്രിതൊന്ന് മിനിറ്റ് വരെ വൈകുന്നേരം ചതുർഥി തിഥി അമ്പത്തിരണ്ട് നാഴിക നാല് വിനാഴിക വരെ ഉള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും അനുയോജ്യമല്ല പതിനാറാം തീയതി ചൊവ്വാഴ്ച കുംഭമാസം നാലാം തീയതി രേവതി നക്ഷത്രം മുപ്പത്തഞ്ച് നാഴിക ഇരുപത്തഞ്ച് വിനാഴിക വരെയുണ്ട് കുംഭമാസത്തിലെ ഗൃഹപ്രവേശത്തിനും ഗൃഹാരംഭത്തിനും ഇതിലേതെങ്കിലും ഒന്ന് അരുത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭമാവാം പക്ഷെ ഗൃഹപ്രവേശം കുംഭമാസത്തിൽ അരുതാത്തതാണ് എന്നാൽ മീനമാസത്തിലാണെങ്കിൽ ഗൃഹപ്രവേശമാവാം ആരംഭം അരുതാത്തതുമാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഗൃഹത്തിന് വേണ്ടിയിട്ട് സ്ഥാനനിർണ്ണയം ചെയ്യുക കുറ്റി അടിക്കുക അതേപോലെ തന്നെ വാനം കയറുക കല്ലിടുക കട്ട്ല വയ്ക്കുക ഇതൊക്കെയാണ് ആരംഭം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇതിനൊക്കെ തന്നെ കുംഭമാസം ആവുന്നതാണ് പക്ഷെ മീനമാസം അരുതാത്തതാണ് എന്നാൽ ഗൃഹപ്രവേശന കർമ്മം എന്ന് പറയുന്നത് പരഭണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൃഹത്തിൽ പാല് കാച്ചുക എന്നുള്ളതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഗൃഹത്തിൽ പ്രവേശിക്കുക എന്ന കർമ്മം കുംഭമാസത്തിൽ അരുതാത്തതാണ് അതുകൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അല്ല പതിന ഫെബ്രുവരി പതിനേഴാം തീയതി ബുധനാഴ്ച അശ്വതി നക്ഷത്രം ഗൃഹാരംഭത്തിനാവാകുന്ന രണ്ട് മണി മുതൽ നാല് വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികളൊക്കെ വരുമ്പോൾ ഫലങ്ങളെ നീവുകൊടുക്കുന്നതിനും വ്യാപാര വ്യവസായ വിപണന മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതി സമർപ്പിക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും സന്ധി സംഭാഷണത്തിനുമൊക്കെ നല്ലതാണ് നാലു മണി മുതൽ ആറു വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും വളരെ അഭികാമ്യമാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി വ്യാഴാഴ്ച കും ഭരണി നക്ഷത്രം അമ്പത് നാഴിക പതിനേഴ് വിനാഴിക വരെയുണ്ട് അതായത് രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് അർദ്ധരാത്രിയുള്ളത് ഷഷ്ഠിതിഥി മൂന്ന് നാഴിക അമ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് വ്യാഴാഴ്ച ഒന്നും തന്നെ നന്നല്ലാത്തതാണ് എന്നാൽ കുംഭമാസത്തിലെ ഭരണി മിക്ക കുറേ ക്ഷേത്രങ്ങളിൽ ആരാ വിശേഷ അവസരങ്ങളായിട്ട് ഒക്കെ പൂരം വേല മുതലായവൊക്കെ ആചരിക്കുന്ന ഒരു സമ്പ്രദായം വേണ്ട ഉണ്ട് പക്ഷെ അതൊക്കെ സമ്പ്രദായം ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലുമൊക്കെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഇത്ര ഉത്സവം പ്രധാനമായിട്ട് പല ക്ഷേത്രങ്ങളിലും ആചരിക്കുന്ന ഒരു സമ്പ്രദായവും ഉണ്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച കാർത്തിക നക്ഷത്രം അമ്പത്തേഴ് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് പത്തൊമ്പതാം തീയതി അസ്മിച്ച് പ ഈ ഇരുപതാം തീയതി ഉദയത്തിന് മുമ്പ് ആറ് മണിവരെയാണ് ഉള്ളത് തിഥി പത്ത് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് ഒന്നും തന്നെ നന്നല്ലാത്തതാണ് ഫെബ്രുവരി ഇരുപതാം തീയതി ശനിയാഴ്ച രോഹിണി നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടുമുണ്ട് തിഥി പതിനാറ് നാഴിക അമ്പത്താറ് വിനാഴിക വരെയുണ്ട് ഒന്നും തന്നെ നന്നല്ല ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രോഹിണി നക്ഷത്രം നാല് നാഴിക അമ്പത്തേഴ് വിനാഴിക വരെയുണ്ട് എട്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ നവമി തിഥി ഇരുപത്തിരണ്ട് നാഴിക ഇരുപത്തൊന്ന് വിനാഴിക വരെ വരെയുള്ളതുകൊണ്ട് മൂന്ന് മണിവരെ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്